ഹായ് ഫ്രണ്ട്സ്, ഏത് സാഹചര്യത്തിലും എവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സോളാർ സിസ്റ്റം ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. കസ്റ്റമർക്ക് അവരുടെ ആവശ്യാനുസരണം ഈ സിസ്റ്റത്തെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ DC സിസ്റ്റത്തെ പറ്റി ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അത്തരത്തിലൊരു DC സിസ്റ്റം ചെയ്യുന്നതിന് ആവശ്യമായ ഒരു സോളാർ കിറ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വീട്, കട, ഹോസ്റ്റല്, ഓഡിറ്റോറിയം, ഫാം, ഫാം ഹൗസ്, റിസോർട്ട്സ്, ഹോം സ്റ്റേ, അഗതി മന്ദിരങ്ങള്, വൃദ്ധസദനങ്ങള്, ട്രൈബൽ ഏരിയകള്, ബോട്ട് തുടങ്ങിയ ഏത് സാഹചര്യത്തിലും നമുക്ക് ഈ സോളാർ കിറ്റ് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. കറണ്ട് ഇല്ലാത്തവർക്കും കറണ്ട് ഉള്ളവർക്കും ഈ സിസ്റ്റം ഒരുപോലെ പ്രയോജനപ്രദമായിരിക്കും. വീടുകളിലാണെങ്കിൽ KCB പാരലായി തന്നെ ഇത്തരത്തിലൊരു സോളാർ DC കിറ്റ് വയറിംഗ് ചെയ്ത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് വെളിച്ചമില്ല, മൊബൈൽ ചാർജിംഗ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഈ കിറ്റ് വെക്കുന്നത് വഴി നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഇനി കറണ്ടിന് പകരമായാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വൈദ്യുതി ബില്ലിൽ നിന്ന് നല്ലൊരു ലാഭം കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചില്, കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിരുന്നു. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വെളിച്ചവും മൊബൈൽ ചാർജിങ്ങുമാണ്. കാരണം രാത്രിയിലെ ആവശ്യങ്ങൾക്ക് നമുക്ക് വെളിച്ചം വേണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് മൊബൈൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. പരസ്പരം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ, ന്യൂസുകൾ അറിയാൻ, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാനായിട്ട്, ബാങ്കിങ് ട്രാൻസാക്ഷനുകൾ നടത്താനായിട്ടൊക്കെ ഇന്ന് നമുക്ക് മൊബൈൽ വളരെ അത്യാവശ്യമാണ്. അപ്പം അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കുവാനായിട്ടാണ് നമ്മൾ ഇത്തരം ഒരു DC കിറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സോളാർ കിറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനുശേഷം നമുക്ക് തുടർന്ന് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ സോളാറിന്റെ DC കിറ്റ്. ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. ഫുൾ യൂണിറ്റ് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇത് 3 ടൈപ്പ് കിറ്റുകളാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പം ഈ പ്രൊഡക്റ്റ് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ കിറ്റിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ യൂസേഴ്സ് മാനുവൽ. യൂസേഴ്സ് മാനുവലില് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. വാറണ്ടി കാർഡ് ഇത് തന്നെയാണ്. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ റിമോട്ട്. ഓരോ ലൈറ്റിനും ഓരോ റിമോട്ട് ഉണ്ടാവും. പക്ഷേ ഏത് റിമോട്ട് ഉപയോഗിച്ചും ഏത് ലൈറ്റും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ റിമോട്ടിനോട് ചേർന്ന് ചെറിയൊരു പ്ലാസ്റ്റിക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്ലാസ്റ്റിക് മാറ്റി കഴിയുമ്പോൾ ആ ബാറ്ററിയുടെ കോൺടാക്ട് ഈ റിമോട്ടിന് കിട്ടുന്നതായി. ഇത് വലിച്ചു എടുത്താൽ മാത്രം മതിയാവും. ഇത് ഇതിനോടൊപ്പം വരുന്ന ലൈറ്റുകളാണ്. 3 ലൈറ്റുകൾക്കകത്ത് 1 വെളിച്ചം കൂടിയ ലൈറ്റും 2 സാധാരണ വെളിച്ചമുള്ള ലൈറ്റുകളുമായിരിക്കും 3 ലൈറ്റിന്റെ സിസ്റ്റത്തിൽ വരുന്നത്. ഇപ്പൊ ഈ 3 ലൈറ്റില് സാധാരണ വെളിച്ചം ലഭിക്കുന്ന ഒരു ലൈറ്റാണ്. ഏകദേശം 5 വാട്ട് വെളിച്ചമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ വളരെ ക്വാളിറ്റി തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ലൈറ്റാണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന LED ഒക്കെ കൺസ്യൂം ചെയ്യുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. നമ്മൾ 5 വാട്ട് എന്ന് പറയുമ്പോൾ പോലും നല്ല വെളിച്ചം ഉണ്ടാകുന്ന ലൈറ്റുകളാണ് ഇതെല്ലാം. DC ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കറണ്ട് വളരെ കുറച്ച് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഇതിനായിട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ റിമോട്ട് വർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സെൻസറും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ലൈറ്റിൽ തന്നെ നമുക്കൊരു ക്ലാമ്പ് ഉണ്ടാവും. ഈ ക്ലാമ്പ് നമുക്ക് സ്ക്രൂ ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള ആംഗിളിലേക്ക് നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ആംഗിളിൽ വേണമെങ്കിലും, ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ലൈറ്റ് ഏത് രീതിയിലും ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും സാധാരണ വെളിച്ചം ലഭിക്കുന്ന ഒരു ലൈറ്റാണ്. ഇത് കൂടിയ വെളിച്ചം ലഭിക്കുന്ന ലൈറ്റാണ്. ഇതിനകത്ത് LED എണ്ണം വളരെ കൂടുതലാണ്. ബാക്കി സിസ്റ്റം എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. ഈ റിമോട്ടിൽ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ് പ്രവർത്തിക്കും. ഓഫ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആവും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ DC കൺട്രോൾ സിസ്റ്റം. ഈ DC കൺട്രോൾ സിസ്റ്റം ആണ് നമുക്ക് സോളാർ പാനലിൽ നിന്ന് വരുന്ന കറണ്ടിനെ ബാറ്ററിയിലേക്ക് പോകുമ്പോൾ കൺട്രോൾ ചെയ്യുന്നതും, ബാറ്ററിയിൽ നിന്ന് തിരിച്ചു വരുന്ന കറണ്ടിനെ ലൈറ്റിലേക്ക് പോകുമ്പോൾ കൺട്രോൾ ചെയ്യുന്നതും, ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനുകളും കൊടുക്കുന്നത് ഈ DC കൺട്രോൾ സിസ്റ്റം ആയിരിക്കും. അപ്പൊ ഈ DC കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ചെറിയ പാനൽ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം, കുറച്ച് കൂടിയ പാനലുകൾ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഒരു 20 വാട്ട് പാനൽ വേണമെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാം. ഒരു 200 വാട്ട് പാനൽ വേണമെങ്കിലും ഇതിൽ കസ്റ്റമർ ആവശ്യാനുസരണം കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സിസ്റ്റത്തിൽ നമുക്ക് ചാർജിങ് ഫുൾ ചാർജിങ് ബാറ്ററി ലോ തുടങ്ങിയ ഇൻഡിക്കേഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സിസ്റ്റത്തിന്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു പേപ്പർ ഉണ്ടാവും. ഇത് ബാക്കിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് ഫിത്തിയിൽ പിടിപ്പിക്കാനായിട്ട് ഈ സ്റ്റിക്കറിന്റെ അളവ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് 6 കേബിളുകളാണ് നമുക്ക് പ്രധാനമായിട്ട് പുറത്തേക്ക് വരുന്നത്. ബാറ്ററി ടാഗ് പിടിപ്പിച്ച ഈ 2 കേബിള് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവുമാണ്. സോളാർ പാനലിൽ നിന്ന് വരുന്ന 2 കേബിളുകളാണ് മഞ്ഞയും നീലയും. സോളാർ പാനലിന്റെ പോസിറ്റീവായിട്ട് മഞ്ഞയും സോളാർ പാനലിന്റെ നെഗറ്റീവായിട്ട് നമ്മൾ നീലയുമായിരിക്കും കൊടുക്കുന്നത്. ഇത് നമുക്ക് ലൈറ്റിലേക്ക് പോകുന്ന 2 കേബിളുകളാണ്. അതിൽ റെഡ് കേബിൾ പോസിറ്റീവായിട്ടും ബ്ലാക്ക് കേബിൾ നമ്മൾ നെഗറ്റീവായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. ഇതിൽ 2 സോക്കറ്റ് ഉണ്ടാവും.
നമ്മുടെ സാധാരണ മൊബൈൽ ചാർജർ തന്നെ ഇതിലേക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഏറ്റവും ബാക്ക് ഭാഗത്തായിട്ട് ഒരു DC സോക്കറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ വരുന്ന DC വയറിംഗിൽ നിന്ന് DC സോക്കറ്റ് ഉപയോഗിച്ചായിരിക്കും ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അത് നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ മറ്റ് രണ്ട് കിറ്റുകളാണ്. ഇപ്പൊ ഈ കിറ്റിനും പ്രത്യേകിച്ച് വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഒരു മോഡലിനകത്ത് 5 ലൈറ്റും DC കൺട്രോൾ സിസ്റ്റവും മൊബൈൽ ചാർജിങ്ങുമാണ് വരുന്നത്. ഈ ഒരു സിസ്റ്റത്തിനകത്ത് 7 ലൈറ്റും DC കൺട്രോൾ സിസ്റ്റവും മൊബൈൽ ചാർജിങ്ങുമാണ് വരുന്നത്. അപ്പൊ അതുകൂടെ പൊട്ടിച്ച് കാണിക്കാം. ഇതിനുള്ളിൽ നമുക്ക് 5 റിമോട്ട്, മാനുവല്, ഇത്തരത്തിൽ നമുക്ക് 5 ലൈറ്റുകളാണ് വരുന്നത്. അപ്പൊ 5 ലൈറ്റ് കൂടാതെ നമുക്ക് കിട്ടുന്നത് മൊബൈൽ ചാർജറും DC കൺട്രോൾ സിസ്റ്റവും തന്നെയാണ് വരുന്നത്. ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 5 ലൈറ്റിനകത്ത് 2 വെളിച്ചം കൂടിയതും 3 സാധാരണ വെളിച്ചമുള്ള ലൈറ്റുകളായിരിക്കും വരുന്നത്. ഇത് നമ്മുടെ 7 ലൈറ്റിന്റെ കിറ്റാണ്. അപ്പോൾ ഈ 7 ലൈറ്റുകൾക്ക് വരുന്നതിന് 7 റിമോട്ട് ഉണ്ടാവും. അതുകൂടാതെ ഈ 7 ലൈറ്റിനകത്ത് 3 ലൈറ്റിന് കൂടിയ പ്രകാശവും 4 ലൈറ്റിന് സാധാരണ പ്രകാശവും ആയിരിക്കും നമുക്ക് കിട്ടുക. കൺട്രോൾ സിസ്റ്റവും മൊബൈൽ ചാർജും മുമ്പ് നമ്മൾ കണ്ട കിറ്റിലെ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് 3 ലൈറ്റ്, 5 ലൈറ്റ്, 7 ലൈറ്റ് എന്നിങ്ങനെയുള്ള രീതിയിലുള്ള സിസ്റ്റമാണ് നമ്മൾ ഇതിനു വേണ്ടി നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടാവാം, ഒരു സോളാറിന്റെ പാനൽ ഇല്ലാതെ എന്ത് സോളാർ DC കിറ്റ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, കസ്റ്റമറുടെ ആവശ്യാനുസരണം ഈ പ്രൊഡക്റ്റിനെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കസ്റ്റമർക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വലിയ പാനലുകളും വലിയ ബാറ്ററികളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ല, കുറച്ച് ഉപയോഗം മാത്രമേ ഉള്ളെങ്കിൽ ചെറിയ പാനലുകളും ചെറിയ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങളെ തീർച്ചയായും നിറവേറ്റുവാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റോട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കിറ്റിനകത്ത് സോളാർ പാനലും ബാറ്ററിയും നൽകുന്നില്ല. അത് കസ്റ്റമർ അവരുടെ ആവശ്യത്തെ പരിഗണിച്ചിട്ട് അതിന് ആനുപാതികമായ ഒരു സിസ്റ്റമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സോളാർ DC കിറ്റ് വാങ്ങിച്ച് കഴിഞ്ഞ ശേഷം ചെറിയ പാനലും ചെറിയ ബാറ്ററിയുമാണ് വെക്കുന്നതെങ്കിലും നിങ്ങളുടെ ആവശ്യം നിറവേറ്റപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ സോളാർ പാനലും അതേപോലെ തന്നെ ബാറ്ററി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ DC കൺട്രോൾ സിസ്റ്റം ആണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ DC കൺട്രോൾ സിസ്റ്റത്തിൽ 20 മുതൽ 200 വരെയുള്ള സോളാർ പാനലുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു സോളാർ പാനല് ഇത് വെക്കുന്ന സമയത്ത് ഈ 40 പാനലാണ് വാങ്ങിച്ച് ഇതിൽ കണക്ട് ചെയ്യുകയും എന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള വെളിച്ചത്തിന് ആവശ്യമായ കറണ്ട് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ വീണ്ടും ഒരു 40 പാനൽ മേടിച്ചിട്ട് പാരലായിട്ട് കണക്ഷൻ കൊടുത്തുകൊണ്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ സിസ്റ്റത്തിനകത്ത് 7 AH മുതൽ 200 AH വരെയുള്ള ബാറ്ററികൾ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് SMF ബാറ്ററികൾ ഉപയോഗിക്കാം, ലഡാസിക് ബാറ്ററികൾ ഉപയോഗിക്കാം, ടൂ വീലർ ബാറ്ററികൾ ഉപയോഗിക്കാം, സോളാർ ടൂ വീലർ ബാറ്ററികൾ ഉപയോഗിക്കാം, വണ്ടികളുടെ ബാറ്ററികൾ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് പൈസ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ബാറ്ററി മേടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏത് രീതിയിലും കസ്റ്റമർക്ക് ഇതിനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ബാറ്ററി വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. ആ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് വെക്കുന്നു, കുറച്ചാളും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് പോകുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയൊരു ബാറ്ററി വേണമെങ്കിൽ വാങ്ങിച്ച് ഇതിലേക്ക് വെക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ആ സമയത്തൊന്നും നമ്മുടെ ഈ കിറ്റിന് യാതൊരു വിധ മാറ്റങ്ങളും നമുക്ക് വരുത്തേണ്ടതായിട്ട് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതൊരു 40 സോളാർ PV പാനലാണ്. അപ്പൊ ഈ സോളാർ PV പാനലുകൾ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതിനായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, DC കേബിളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവിനായിട്ട് ഒരു കളറും നെഗറ്റീവിനായിട്ട് ഒരു കളറും ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ നമ്മളിവിടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന പോസിറ്റീവിനായിട്ട് മഞ്ഞ കളറും നെഗറ്റീവിനായിട്ട് നീല കളറുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സോളാർ പാനലിന്റെ ബാക്ക്വശം തുറക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും എഴുതിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളത് ക്ലിപ്പ് ഉപയോഗിച്ച് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തില് ഒരു 40 പാനല് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇത് പോരാ, കുറച്ചുകൂടി വലുതാക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇതേപോലെ തന്നെ 40 മറ്റൊരു പാനലൂടെ വാങ്ങാം. അപ്പൊ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടുതരാം. ഇതിപ്പോ 2 40 പാനലുകളാണ്. അപ്പൊ 2 40 പാനലുകളും നമ്മൾ വയർ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 2 പോസിറ്റീവ് വയറും കൂടി നമ്മൾ സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം പിരിച്ച് ഒരുമിച്ചാക്കുക. അതുപോലെ തന്നെ 2 നെഗറ്റീവ് വയറുകളും സ്ട്രിപ്പ് ചെയ്ത് പിരിച്ച് വെക്കുക. ഇത് നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന വയർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളിത് സോൾഡറൂടെ ചെയ്യാൻ വേണ്ടി വളരെ നല്ലതായിരിക്കും.
കാരണം ഒരു ലൂസ് കോണ്ടാക്ട് വരാതിരിക്കാനും കോണ്ടാക്ടുകൾ പിന്നീട് ക്ലാവ് വരാതിരിക്കാനും ഒക്കെ നമുക്ക് അത് കുറച്ചുകൂടി സഹായകമായിരിക്കും. അപ്പം നമ്മൾ അതിനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നീഷ്യന്റെ സഹായം തേടുക. അപ്പോൾ ഇങ്ങനെ 240 വാട്ട് പാനലുകൾ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് 80 വാട്ടിന്റെ പാനലായിട്ട് മാറും. ഇത് 12 വോൾട്ട് പാനലുകളാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 12 വോൾട്ട് 80 വാട്ടാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പാനലുകൾ മേടിച്ച് ഇതേപോലെ തന്നെ പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് തന്നെ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ പാനലിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു 40 Ah ബാറ്ററി എടുത്തിരിക്കുകയാണ്. ഈ സിസ്റ്റത്തിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ബാറ്ററിക്ക് എപ്പോഴും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. അപ്പോൾ നമ്മളത്തെ കൺട്രോൾ യൂണിറ്റിലെ പോസിറ്റീവ് വയർ ഈ പോസിറ്റീവിലേക്കും നെഗറ്റീവ് വയർ ഈ നെഗറ്റീവിലേക്കുമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ലൂസ് കോണ്ടാക്ട് ഒക്കെ വരാതെ നല്ലവണ്ണം ടൈറ്റ് ആക്കി തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു ബാറ്ററി വാങ്ങിയതിന് ശേഷം നമുക്ക് ആവശ്യമായ ബാക്കപ്പ് എല്ലാ ദിവസവും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ നമുക്ക് പാനല് കൂട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ബാറ്ററി കൂട്ടുന്ന സമയത്ത് ബാറ്ററിയും നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ ആംപിയർ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ രണ്ട് ബാറ്ററികൾ തമ്മിൽ എങ്ങനെയാണ് പാരലായിട്ട് കണക്ട് ചെയ്യാവുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഈ ബാറ്ററിയുടെ നെഗറ്റീവും മറ്റൊരു ബാറ്ററിയുടെ നെഗറ്റീവും, ഇവിടെ ഒരു ബാറ്ററിയുടെ പോസിറ്റീവും മറ്റൊരു ബാറ്ററിയുടെ പോസിറ്റീവും. അപ്പോൾ നമ്മൾ നെഗറ്റീവുകൾ തമ്മിൽ ഈ കേബിൾ ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ നട്ട് ബോൾട്ട് ഇട്ട് കണക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കൺട്രോൾ സിസ്റ്റത്തിന്റെ നെഗറ്റീവ് കേബിളും നമ്മൾ ഇതിൽ കണക്ട് ചെയ്യും, എന്നിട്ട് നട്ട് ബോൾട്ട് ഇട്ടിട്ട് മുറുക്കും. അതേപോലെ തന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുകൾ തമ്മിൽ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിന്റെ പോസിറ്റീവ് കേബിളും ഇതിലേക്ക് ടൈറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 40 Ah ഈ രണ്ട് ബാറ്ററികൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് 80 Ah 12 വോൾട്ടിന്റെ ബാറ്ററി ആയിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഈ സിസ്റ്റത്തിനെ പാനലും ബാറ്ററിയും ചേർത്ത് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഏത് സാഹചര്യത്തിലും എവിടെയും എത്ര സമയത്തേക്ക് നമുക്ക് വേണമെങ്കിലും ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കത്തക്ക രീതിയിൽ കസ്റ്റമർക്ക് തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു സിസ്റ്റമാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിലും പിന്നീട് ഈ DC സോളാർ കിറ്റ് മാറ്റാതെ നമുക്ക് ബാറ്ററിയും പാനലും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും സാധിക്കും. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ DC സിസ്റ്റത്തെ പറ്റിയുള്ള ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ കിറ്റിന്റെ കൂടെ അഡീഷണലായിട്ട് വേണ്ടത് സോളാർ പാനലുകളാണ്. ആ സോളാർ പാനലുകൾ കേരളത്തിലെ ഒട്ടുമിക്ക ഡീലർമാരിലും ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല പാനലുകൾ തന്നെ ഇന്ത്യൻ മേക്ക് പാനലുകളൊക്കെ തന്നെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാട്ടേജ് അനുസരിച്ചിട്ടുള്ള പാനലുകൾ വാങ്ങിച്ച് ഇതിൽ ഫിറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് വേണ്ടത് ബാറ്ററിയാണ്. ബാറ്ററി ഞങ്ങൾ പറഞ്ഞിരുന്നത് ഏതൊക്കെ ടൈം ബാറ്ററികൾ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇഷ്ടമുള്ള ബാറ്ററി വാങ്ങിയിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഒന്ന് വാറണ്ടിയാണ്. ഈ പ്രൊഡക്റ്റിന് നമ്മൾ 3 വർഷം വാറണ്ടിയാണ് നൽകുന്നത്. ലൈറ്റിനും DC കൺട്രോൾ സിസ്റ്റത്തിനും മൊബൈൽ ചാർജറിനുമാണ് നമ്മൾ 3 വർഷത്തെ വാറണ്ടി നൽകുന്നത്. റിമോട്ടിന് നമ്മൾ നിലവിൽ വാറണ്ടി നൽകുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടുകളാണെങ്കിൽ കൂടി ഈ കവർ ഇല്ലാതെ ഇതിൽ വെള്ളം പിടിക്കുക, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ എടുത്ത് നിലത്തിടുക തുടങ്ങിയ രീതിയിൽ മാത്രമേ ഇത് കംപ്ലൈന്റ് ആകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇനി ഒരു റിമോട്ട് പോയാൽ തന്നെ മറ്റെല്ലാ റിമോട്ടുകളും പരസ്പരം എല്ലാ ലൈറ്റുകൾക്കും വർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിമോട്ട് പോയാൽ മറ്റൊരു റിമോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റിമോട്ടിന്റെ സ്പെയർ വേണമെങ്കിലും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. പല മോഡലുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ പ്രൈസ് നമ്മൾ പൊതുവായിട്ട് പറയുന്നില്ല. അതിന് പകരം ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിലും അതിന്റെ പ്രൈസും കൂടി നമ്മൾ ഇടാം. അതുപോലെ തന്നെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ ലിങ്കും നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വിവിധ DC ഉൽപ്പന്നങ്ങൾ ഒക്കെ ഞങ്ങൾ തുടർന്നുള്ള വീഡിയോയിലൂടെ പരിചയപ്പെടുത്തും. ഈ പ്രൊഡക്റ്റ് തന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ പല സാഹചര്യങ്ങളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളും തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടണും അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.